ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, എക്സലിലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാനാവും എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് എക്സലിൻ്റെ ഹോം ബട്ടന് മുകളിലായി, ഇൻസേർട്ടിൻ്റെയും ഹോം ബട്ടൻ്റെയും മുകളിലായിട്ട് കാണപ്പെടുന്ന ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ സാധാരണയായി കണ്ടുവരാറുള്ളത് ഒരു കമാൻഡ് ബോക്സ്, പിന്നെ ഓട്ടോ സേവ്, അൺഡു ആൻഡ് റിഡോ, ഈ നാല് ബട്ടണുകളാണ് സാധാരണഗതിയിൽ എക്സലിൽ കണ്ടുവരാറുള്ളത്. ഇതിന് പുറമെ നമുക്ക് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന കമൻറ്റുകൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനാവും. എങ്ങനെയാന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ മൂലയിൽ ഇവിടെ കോർണറിൽ കാണുന്ന ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന മോർ കമൻസ് ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് ധാരാളം കമൻറ്റ് ബോക്സുകൾ ഇവിടെ വന്ന് കിടക്കുന്നതായി കാണാൻ കഴിയും. ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമൻറ്റ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഫിൽ കളർ എന്നുള്ളത്, ഫോർമാറ്റ് സെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ആഡ്. You can see that നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഈ മൂലയിൽ ഈ ഡാറ്റ ഷീറ്റ് ഫോർമാറ്റ് എന്നുള്ളത് ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇതേപോലെ ഇവിടെ സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും കാണുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും റിമൂവ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് അപ്രത്യക്ഷമാവുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ധാരാളം വർക്കുകൾ നമുക്ക് ഉപകാരപ്പെടും. കാരണം നമ്മുടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന വല്ല പിന്നെ കമൻറ്റുകളും വേറെ ഏതെങ്കിലും ബോക്സിനുള്ളിലാണെങ്കിൽ നമുക്കത് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് കാണുന്ന ബെൽ ബട്ടണും അമർത്തണമെന്ന് അറിയിക്കും.